അഭിമാന സുദിനമാണ്, സന്തോഷ സുദിനമാണ്. സന്തോഷ സൂചകമായിട്ട് മഴ വന്നു അല്ലേ? നിങ്ങൾ കൈയടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആ മഴ വന്നിട്ടുണ്ട്. നമുക്കറിയാം സ്വപ്നങ്ങളുടെ ചിറകുകളേറി മികവുകളിലേക്ക് പറന്നുയർന്ന ഇന്നത്തെ ദൈവദേവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഉറക്കം വരും, പക്ഷെ അവാർഡ് കിട്ടുമ്പോൾ, അവാർഡ് കിട്ടുന്നവർക്ക് മാത്രമല്ല ഉണർവ്, കാണുന്നവർക്കും ഉണർവുണ്ടായിരിക്കണം. ഇവിടെ ഇന്ന് എത്ര അവാർഡ് ഉണ്ട് ഇവിടെ എണ്ണി നോക്കി പറഞ്ഞ എത്ര? അച്ഛനോ അപ്പച്ചനോ ഉള്ള ജോലി അതിനേക്കാൾ വലുത്. പിന്നെ അങ്ങനെ നമ്മൾ വലുതാവും തോറും നമ്മുടെ അധ്വാനം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ അധ്യാപികമാരില്ലേ, അധ്യാപിക അധ്യാപകന്മാരില്ലേ, നിങ്ങൾക്ക് അവരിഷ്ടമാണോ? വലിയ ഇഷ്ടമാണോ? ആ ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കയ്യേറ്റി കൊടുത്താലും പ്രോത്സാഹിപ്പിക്കാം. ഇപ്പോ അധ്യാപികമാരും അധ്യാപകരും നിങ്ങളെ സഹായിക്കുന്നുണ്ട് അല്ലേ? നന്നായി പഠിക്കാൻ സഹായിക്കുന്നില്ലേ? ഞാൻ ചെയ്ത പോലെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ നേട്ടത്തിനായി നിങ്ങൾക്ക് എങ്ങനെ പ്രയത്നിക്കാൻ പറ്റും എന്നതിലാണ് നിങ്ങളുടെ ഒരു കഴിവിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്രയത്നിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മാനേജർ അല്ലേ അച്ഛൻ നിങ്ങളോട് സംസാരിച്ചു, പിന്നെ വേറെ രണ്ട് അച്ഛന്മാരുണ്ട്, അതായത് രണ്ടു പേരുണ്ട് അല്ലേ, അവരോട് നിങ്ങൾക്ക് ഇഷ്ടമാണ്? നമ്മളെ കൈകരിച്ചാണ് പുലർത്തുന്നവരാണ്, മൂത്തവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ്. എന്ത് മതം ഉണ്ടാവണം കേട്ടോ? കാരണം കുട്ടികൾക്ക് ചിലപ്പോഴേ ഇപ്പൊ തോന്നുന്ന അച്ഛനമ്മയ്ക്ക് എല്ലാം അറിയാമെന്ന് നിങ്ങൾക്ക് തോന്നും, അതിന് നിങ്ങൾ വിശ്വസിക്കണ്ടോ? കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ വലിയ മഹാന്മാരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും മംഗളങ്ങൾ നേടുകയും ചെയ്യുന്നുണ്ട്. അതീന റോസിജോ,
second choice Neetu Thomas mother of Akshat Sriji. ചികിത്സാ നിധിയിലേക്ക് സംഭാവനയായിട്ട് നൽകാൻ വലിയ മനസ്സ് കാണിച്ച രണ്ട് കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്ര കയ്യടി പോരാതിന്. ഹാറ്റ്സ് ഓഫ് ടു ആൽബർട്ട് ജിൻസ് ആൻഡ് അന്ന മരിയ ജിൻസ്. താങ്ക് യു.
അടുത്തതായി അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ ആയിട്ടുള്ള ഫാത്തിമത്തൽ ചെമ്ലീന ശംലീനയെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ സത്യപ്രതിജ്ഞയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ അഭിമാനത്തോടും വിശ്വസ്തതയോടും കൂടി എന്റെ കഴിവിന്റെ പരമാവധി വിദ്യാലയത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും വിദ്യാലയത്തിന്റെയും വിദ്യാർത്ഥികളുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ചു കൊള്ളാമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇനി എല്ലാ കുട്ടികളും നല്ല സന്തോഷത്തോടുകൂടി കൈയടിക്കുന്നുണ്ട്. ഓരോ കുട്ടികളുടെ കൈയടി കണ്ട് അവനവർക്ക് തന്നെയാണ് അവാർഡ് കിട്ടിയെന്നുള്ള സ്റ്റൈലിലാണ് കൈയടിക്കുന്നത്. പലപ്പോഴും ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, നമുക്കൊരു മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയെന്ന് വിചാരിക്കുക അല്ലെ, അവാർഡ് കിട്ടി ഒന്നാം സമ്മാനം കിട്ടണം. കിട്ടണമെങ്കിൽ ആര് വേണം, ആരാ വേണ്ടേ, മെയിനായിട്ട് ആരാ വേണ്ടേ? ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ മികച്ച വിദ്യാലയങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു മത്സരത്തിൽ നമ്മുടെ വിദ്യാലയത്തിന് ഒരു അവാർഡ് ലഭിച്ചിരുന്നു. അത് നിങ്ങൾക്കുള്ള അവാർഡായിരുന്നു. മാതൃഭൂമി സീഡ് എന്നുള്ള മാതൃഭൂമി ദിനപത്രത്തിന്റെ കീഴിൽ സീഡ് കൂട്ടായ്മ ഏർപ്പെടുത്തിയ ഹരിതജ്യോതി അവാർഡും കിട്ടിയത് മറ്റാർക്കുമല്ല, നമ്മുടെ ഈ കൊച്ചു പങ്കാരപ്പള്ളിയിലെ ഈ വിദ്യാലയത്തിനായിരുന്നു. തീർന്നില്ല, ഈ കോവിഡ് സമയത്ത് തന്നെ നമ്മൾ പുറത്തിറക്കിയ ഒരു ഷോർട്ട് ഫിലിം സംസ്ഥാനത്തെ തന്നെ സ്പെഷ്യൽ ജൂറി അവാർഡിന് അർഹയായി. അത് നമ്മുടെ തന്നെ കുട്ടികൾ അഭിനയിച്ചതാണ്. പ്രസന്റ് എന്ന പേരിലുള്ള ഷോർട്ട് ഫിലിമിനും നമുക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചു. തീർന്നില്ല, കഴിഞ്ഞ June 5 പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുക്കിയ പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മരങ്ങൾ നട്ടും അതിനെ സംരക്ഷിച്ചും മറ്റും നമ്മൾ നടത്തിയ പരിപാടികൾ നമ്മുടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടാണ് വീണുപോയത്. അതും നമുക്കൊരു അവാർഡ് തന്നെയാണ്. ചുരുക്കത്തിൽ നാം ഓരോരുത്തരും അവാർഡ് നേടിയവർ തന്നെയാണ്. ഇവിടെ നമ്മൾ സമ്മാനങ്ങൾ നിങ്ങൾക്ക് ഫിസിക്കലി തന്ന് അഭിനന്ദിച്ചില്ല എന്ന് മാത്രം. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് സന്തോഷത്തിന്റെ ദിവസം തന്നെയാണ്. കാരണം കഴിവുള്ളവരെ ആദരിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് ഇത് കണ്ടുകൊണ്ട് അതിൽ നിന്ന് ഊർജം പകരുവാനുമുള്ള, ഊർജം നേടുവാനുമുള്ള ഒരു അവസരമായിട്ട് നമുക്ക് ഈ അവാർഡ് ഡേയെ നമുക്ക് എടുക്കാം. നമ്മുടെ